നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് കല്ലടിക്കോട്ട് അപകടത്തിൽ മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു ചെറുള്ളി അബ്ദുൾ സലാമിന്റെ മകൾ ഇർഫാനാ ഷെറിൻ അബ്ദുൾ റഫീഖിന്റെ മകൾ റീദ ഫാത്തിമ സലാമിന്റെ മകൾ നിദ ഫാത്തിമ ഷറഫുദ്ദീന്റെ മകൾ എ എസ് ആയിഷ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് രാവിലെ എട്ടരയോടെ തുപ്പനാട് കരിമ്പനക്കിൽ ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും പത്തുമണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും തുടർന്ന് ഒരുമിച്ച് ഖബറടക്കം നടത്തും കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണിവർ സ്കൂളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കില്ല റോഡ് സൈഡിൽ കൂടി നടന്നു പോകുകയായിരുന്ന കുട്ടികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിലാണ് അപകടം തമിഴ്നാട്ടിൽ നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്നാണ് സൂചന പരീക്ഷ കഴിഞ്ഞിറങ്ങിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു വരുന്നത് കണ്ട് ഒരു വിദ്യാർത്ഥിനി ചാടി മാറി മറ്റു കുട്ടികളുടെ മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു കുട്ടികളെ കരിമ്പയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു അപകടത്തിൽ പ്രതിഷേധിച്ചു പ്രദേശത്ത് നാട്ടുകാർ വാഹനങ്ങൾ ഉപരോധിച്ചു ഓരോ കുട്ടിയെ പറ്റിയും വേദനയുള്ള അനുഭവങ്ങളാണ് ഏവർക്കും പങ്കുവയ്ക്കാനുള്ളത് ആയിഷയെ അവസാനമായി ഒരു നോക്കിക്കാണാൻ ടീച്ചർമാർ നിറകണ്ണുകളുമായി ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലെത്തി ചലനം മറ്റു കിടക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ കാണാൻ ടീച്ചർമാർക്ക് മനക്കരുത്തുണ്ടായില്ല പോസ്റ്റ്മോർട്ടം തീരുന്നതുവരെ ടീച്ചർമാർ മോർച്ചറിക്ക് മുന്നിൽ നിന്നു പഠനത്തിലും കലയിലും ആയിഷ മിടിക്കുകയായിരുന്നു രണ്ടാം ക്ലാസ് മുതൽ എട്ട് വരെ സ്കൂളിൽ നടക്കുന്ന ഒപ്പന മത്സരങ്ങളിൽ സ്ഥിരം മണവാട്ടിയാകുന്നത് ആയിഷയായിരുന്നുവെന്ന് വിധിമ്പിക്കൊണ്ട് ബന്ധു സവിത ഓർത്തു ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും ആയിഷ പങ്കെടുത്തിരുന്നു ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു ഇന്നത്തെ ഹിന്ദിയിലാണ് ടെൻഷൻ ആ ആശങ്ക പങ്കിട്ടാണ് അവർ സ്കൂളിൽ നിന്നും തിരികെ നടന്നത് ഇതിനിടെ നിതയുടെ നനഞ്ഞുകൂടെ ബാഗിൽ വയ്ക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അജ്നയെ ഏൽപ്പിച്ചു എങ്കിൽ നീ ഈ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടി എന്നായി റിത അജ്നയുടെ ഒരു പെൻസിൽ ബോക്സ് ഋദയുടെ ബാഗിലുണ്ടായിരുന്നു അത് വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും നാലു പേരെയും മരണം കവർന്നു നാലു കൂട്ടുകാർ ചേർത്ത് പിടിച്ചിരുന്ന അജ്നയുടെ കൈകളിൽ ആ കുടയും റൈറ്റിംഗ് ബോർഡും കുറെ ഓർമ്മകളും ബാക്കിയായി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു അവർ അഞ്ചു പേരും അപകടത്തിൽ നിത ഫാത്തിമ റിത ഫാത്തിമ ഇർഫാന ഷെറിൻ എ എസ് ആയിഷ എന്നിവർ മരിച്ചപ്പോൾ അജ്ന രക്ഷപ്പെടുകയുണ്ടായി ആയിഷ എട്ട് ഇ ഡിവിഷനിലും മറ്റ് നാല് പേർ ഡി ഡിവിഷനിലുമായിരുന്നു ദിവസം ഒരുമിച്ചാണ് പോയി വരുന്ന വന്നിരുന്നത് ഇർഫാനെ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ ഫാരിസ പനയാമ്പാടത്ത് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ഇർഫാന ഉമ്മയെ കണ്ട നിമിഷത്തിലാണ് ലോറി വന്നിടിച്ചതെന്നാണ് അജ്ന പറയുന്നത് News Desk, Malaya Libarta.